എന്നാ പറയാനാ നീ? ആ പ്രസിഡന്റെ, അയ്യയ്യയ്യയ്യയ്യ, ഈ ഇളയരാജ ഇത്ര വൃത്തിയിട്ട മനുഷ്യനാണ് പ്രസിഡന്റ്? ഇതിയാണിന്ന് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തു പറ്റിയാശാനെ? എന്റെ സമ്മതമില്ലാതെ എന്റെ പാട്ട് ഗാനമേളയ്ക്ക് പാടരുതെന്നും പറഞ്ഞ് അതിയാനാ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് വക്കീൽ നോട്ടീസ് അയച്ചത് അറിഞ്ഞില്ലായിരുന്നോ? നമ്മുടെ ചിത്രയ്ക്ക് വായിച്ചു എന്നാ കേൾക്കുന്നേ. പാടരുതെന്നല്ലാശാനെ, തൻ്റെ അനുമതിയോടുകൂടി മാത്രമേ തൻ്റെ പാട്ട് പാടാവൂ എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പകർപ്പവകാശ ലംഘനത്തിന് പിഴ എടുക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ഇതിൻ്റെ അല്ലപ്പോ നമ്മളെ ഗാനഗന്ധർവ മൂപ്പരും പണ്ട് പറഞ്ഞേ, അന്ന് അവര് പാട്ടിന് റോയൽറ്റി വേണമെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് പൂടിച്ച പുലിവാലിങ്ങൾക്ക് അറിയാലോ ഇതല്ല ഈടെ വർക്കൗട്ട് ആവൂന്ന്. നടക്കില്ല എന്നിങ്ങനെ പറയും. ഇളയരാജ ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ചപ്പോ എസ് പി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? പകർപ്പവകാശ നിയമത്തെ കുറിച്ച് എനിക്കറിവില്ല, അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഞാൻ ഇനി മുതൽ പാടുന്നില്ല എന്നാ. അതീന്നറിയില്ലേ നോട്ടീസ് ഏറ്റുമെന്ന്? ഈ ഇളയരാജണ്ണന് പണത്തിൻ്റെ കൂടെയുള്ള ആർത്ത് ഇനിയും തീന്നില്ലേ അണ്ണ? നീ എന്താടാ ഈ പറയുന്നേ? നമ്മൾ ഗാനമേള എന്ന് പറയുന്ന ഈ സംഗീത നിശകൾക്ക് ഈ പാട്ടുകാരൊക്കെ വാങ്ങുന്ന പണം എത്രയാണെന്ന് നിനക്കറിയോ? ലക്ഷങ്ങളൊന്നുമല്ല, കോടികളാ വാങ്ങുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു വിഹിതം സംഗീത സംവിധായകർ കൊടുത്താൽ എന്താ കുഴപ്പം? സംഗീത സംവിധായകന് മാത്രമല്ല ഗാനരചയിതാവിനും കൊടുക്കണമെന്നാ എൻ്റെ പക്ഷം. അവരുടെ പ്രതിഭയിലല്ലേ ഈ ഗാനങ്ങൾ പിറന്നത്? പക്കമേളക്കാരും പാട്ടുകാരും ഒക്കെ പിന്നെയല്ലേ വന്നത്? ഇളയരാജ മൂപ്പരുടെ ഉള്ളിലിരിപ്പ് ഇത്രേ ഇല്ലിപ്പാ. അയ്യാന്നവര് സാധാ മേളക്ക് പാടാൻ വിലക്കില്ല, കോടികളുടെ മേളക്ക് മാത്രമേ വിലക്കുള്ളൂ എന്ന് പറഞ്ഞേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ന്യായമായ ആവശ്യമാണ്. കലാകാരൻ എന്ന് പട്ടം ചാർത്തി കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അരി മേടിക്കണമെങ്കിൽ അവനും കാശ് വേണ്ടായോ? അത് അവൻ്റെ സൃഷ്ടിയിൽ നിന്നല്ലാതെ പിന്നെ എവിടുന്ന് കിട്ടാനാ? കബഡി സഞ്ചിയിലും കണിയാൻ തെരുവിലും.